ट्राई करना स्लोली स्लोली। എല്ലാം മുഞ്ചി കൈസ് ഞങ്ങളെല്ലാം കിട്ടിയെന്ന് വിചാരിച്ച സ്ട്രൈക്ക് ഉൾപ്പെടെ എല്ലാം സെറ്റായിരുന്നു. ഞാനിവിടെ വീണ് അതിൻ്റെ അടുത്തേക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ബാൽട്ടർ ഊരി ഇവിടെ എല്ലാം പോയി. ഞാൻ അവിടെ വീണ് അവനെ മീൻ്റെ സ്ട്രൈക്ക് കണ്ടുകൊണ്ടിരുന്നിട്ട് റെക്കോർഡ് ഓഫാക്കി. ഇത് ചെയ്യാനാങ്ങറ ഇവനല്ലേലുള്ള സ്ഥിരം പരിപാടിയെ നീ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് അതുവരെ കൊണ്ടുവന്നിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നിടം വെച്ച് ഓഫാക്കുന്ന പരിപാടി ഇവരെ തോന്നിവാദം കാണിക്കില്ല നിന്നോട. ഞാൻ വലിയ പുറത്ത് തന്നെയാണ് ഗൈസ്. ഇത് കണ്ടില്ലേ എൻ്റെ ഷൂ? പിന്നെ ഈ ഷൂ കുഴപ്പമില്ല, ഷൂ ഞാൻ എസ്പെഷ്യലി ഫിഷിങ്ങിന് വേണ്ടി മാത്രം മേടിക്കാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഇവിടെ വന്നിട്ട് മീൻ അടിച്ചിരിക്കുകയാണ്. നമ്മൾ ബിജി ചേട്ടൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത് പത്തനംതിട്ടയിൽ. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ചേട്ടൻ പട്ടാളത്തിലായിരുന്നു, ഞങ്ങൾ തമ്മിൽ ഒരു ഒന്നര വർഷം മുമ്പ് പരിചയമുള്ളതാണ്. ഞങ്ങൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം കുറേ നാളായിട്ട് ചേട്ടൻ വിളിക്കാൻ എടാ വാട വാട ഇറങ്ങടാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ ചെറിയ ചെറിയ പരിപാടി ആയിട്ടിരുന്നു. അപ്പം 2021 ചേട്ടൻ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയോ? ആദ്യം പറഞ്ഞ സ്ട്രൈക്ക് ചെയ്ത് പൊട്ടിച്ചുണ്ടായി നിങ്ങൾ കണ്ടല്ലോ. പിന്നെ അതിന് മുമ്പ് പറഞ്ഞ സ്ട്രൈക്ക് ചെയ്ത്, പിന്നെ ഇപ്പോൾ പറഞ്ഞ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാ ഇവിടെ കണ്ടു വന്ന ഫോളോ. ഞാൻ കണ്ട പോലെ ഇല്ല അപ്പു പറഞ്ഞു. ചേട്ടനാ ഫസ്റ്റ് രണ്ട് സ്ട്രൈക്ക് കാണാൻ പറ്റിയില്ല, കാണാൻ പറ്റിയില്ല. ആദ്യത്തെ നല്ല ഇതായിരുന്നു, പക്ഷെ അത് കൈവിട്ടു പോയി. കൈവിട്ടു എന്നാലും അടിപൊളി. അപ്പോൾ നമ്മളെ ജനനോട് ഈ ഇടയ്ക്ക് വിട്ട് പറഞ്ഞായിരുന്നു, എടാ ഒരു ചെറുമീനെ വാകയെല്ലാം കിട്ടാനെ കൊണ്ടുവരണം, അമ്മയ്ക്ക് കഴിക്കാനാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാം. പൊളിച്ച് എന്തായാലും താങ്ക് യു ഗോഡ്. എടാ പിടിച്ചേ, ശരിയാണ്, സുഖമുണ്ടോ? ശരിയാണ് കേട്ടോ. അത് അന്ന് ഇന്നലെ നീളത്തെയാണ്, നല്ല നീളമല്ലേ? നീളം ഉണ്ട്, അതിനത്തെ സൈസ് ഉണ്ട്. ഗൈസ് പൊളി പൊളി. ഇത് കണ്ടില്ലേ എൻ്റെ റീലിൻ്റെ അകത്ത് എല്ലാം മണ്ണ് കയറി ഗൈസ്. നല്ല വീഴ്ച വീണ് രണ്ടാമത്. എന്ത് ഉടക്കിടാ, ഉടക്കി മുളയില പോയോ? എന്ത് തവള കിട്ടിയോ? ലൂട കണ്ടിയോ? വലിയ അടിപൊളി. ഇവിടുത്തെ ബിഗ് ബെടാ ബെടാ ചാതനം എല്ലാ മുജിക്കോച്ചേ എന്നാ മുജിക്കോച്ചേ. ഇവൻ 8000 രൂപ കൊടുത്ത ഒരു ആക്ഷൻ ക്യാമറ മേടിച്ച് 3rd ദിവസം ക്യാമറ കേടായി പോയി ഗൈസ്.
റീപ്ലേസ്മെന്റ് ഉണ്ടോന്ന് ചോദിച്ചെന്ന് പറയാം അതും ഇല്ലാന്ന്. എന്ത് ചെയ്യാം? പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ കിട്ടിയത് വെച്ച് നമ്മൾ അത്യാവശ്യം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ നല്ലപോലെ കാണിക്കുന്നുണ്ട് കേട്ടോ. പൊളിയാണ്, എന്തായാലും പൊളി സ്ഥലമാണ്, നല്ല റേഞ്ചാ, സൂപ്പറാ, വൈബാ. ക്യാമറ എത്ര നോക്കി നമ്മളെന്തായാലും ഇവിടെ വന്നിട്ട് പൊളിയായിരുന്നു. നമുക്ക് മൂന്നാല് നല്ല അടിപൊളി സ്ട്രൈക്കും മീൻ പൊട്ടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്ത് നല്ല സൂപ്പർ ഒരു ദിവസമാണ്. അപ്പം വിജിച്ചത് നമ്മളെ നേരത്തെ വന്നിട്ടുണ്ട്, നമ്മളിവിടെ വന്നിട്ടുണ്ട്. അന്ന് പുള്ളിക്കാരന് ഇതൊക്കെ മേടിച്ച് കളയായിരുന്നു, റോഡൊക്കെ മേടിച്ച്. അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം തീറ്റയൊക്കെ ചോദിച്ച് പറഞ്ഞു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഒരു രൂപനെ കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞാൽ എന്നെ വിളിച്ച് പിന്നെ പുള്ളിക്കാരൻ ജോലിക്ക് പോയി. ഇപ്പം റിട്ടയറായില്ലേ, റിട്ടയറായിട്ട് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ക്വാറന്റൈനൊക്കെ കഴിഞ്ഞപ്പോഴേ എന്നെ വിളിച്ചു. ക്വാറന്റൈൻ ഇരുന്നപ്പോൾ തന്നെ അപ്പൂനെ വിളിച്ചായിരുന്നു, അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു. അപ്പം പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി ദിവസമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.